എന്നൊക്കെ കണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, കൊച്ചിക്കാരുടെ സ്വന്തം കായിക്കാട് ബിരിയാണി. പണ്ട് കൊച്ചിയിൽ ഫേമസ് ആയിരുന്ന ബിരിയാണി, ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷെ ഞാൻ ആ പണ്ടത്തെ ടേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണിത്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ വിവരിക്കണം, നോക്കാം. അപ്പൊ മുഴുവൻ കണ്ടിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കായ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. ഞങ്ങൾ കൊച്ചിക്കാർക്ക് പ്രിയപ്പെട്ടൊരു ബിരിയാണി ഉണ്ട്, അത് കായിക്കാട് ബിരിയാണി തന്നെയാണ്. പണ്ട് ഒരു 20-30 വർഷം മുമ്പത്തെ ആ ടേസ്റ്റ് ഇപ്പോഴും നാവിൽ നിൽപ്പുണ്ട്. കായിക്കാട ലോയൽ ഫാൻസ് ഇപ്പോഴും ഉണ്ട്. എന്നാലും അവരും പറയും പഴയ ടേസ്റ്റിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പഴയ ടേസ്റ്റ് ഓർമ്മ വെച്ച് ഒരു കൈ നോക്കിയാലോ എന്ന് ഓർത്തു കുറച്ച് നാളായി ഞാൻ ശ്രമിക്കുന്നു. ഇപ്പം എനിക്ക് തൃപ്തിയായി, അതുകൊണ്ട് നിങ്ങളായിട്ട് റെസിപ്പി ഷെയർ ചെയ്യുന്നു. അപ്പോൾ മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒരു നല്ല തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെസിപ്പി, ആ റെസിപ്പി കണ്ടിട്ട് ഒരുപാട് ടെസ്റ്റിമോണിയൽസും ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നും എന്നും എനിക്ക് അതിന് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയേക്കുന്നത്. അതോടുകൂടി ഒരുപാട് പേര് എൻ്റെ ബിരിയാണി റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നല്ലൊരു ബിരിയാണിയാണ് ഇന്നും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു സൂപ്പർ ബിരിയാണി മസാലപ്പൊടി ഹോം മെയ്ഡ് ഉണ്ടാക്കണം. ഇതൊരു ഒറിജിനൽ റെസിപ്പിയാണ്, ഷാന സ്പൈസസിൽ ഷെയർ ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ എന്ന് വെച്ചാൽ ഒരു 25 grams, പിന്നെ 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ അതൊരു 13 grams. ഗാർലിക് പൗഡറിൽ ആ മോയ്സ്ചർ കൂടുന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുതൽ. അപ്പോൾ ഈ ഗാർലിക്കും ജിഞ്ചർ പൗഡറും സാധാരണ സ്പൈസ് മിക്സിൽ നമ്മൾ ബിരിയാണി മസാലപ്പൊടിയിൽ ചേർക്കാറില്ല, പക്ഷേ ഇവിടെ ശരിക്കത് വർക്കിനുണ്ട്. ഇത് കൂടാതെ ഹോൾ സ്പൈസസ് നോക്കാം. 4 സിലോൺ സിനമൺ സ്റ്റിക്ക് ഒരു 13 grams വരും. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 12 grams പെരിഞ്ചീരകം, വലിയ ജീരകമാണ്. 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 9 grams കുരുമുളക്, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5-6 grams ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5-6 grams പച്ച ഏലക്കായ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 6 grams ഹിമാലയൻ പിങ്ക് സോൾട്ട്, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3-4 grams സ്റ്റാർ ആനീസ് തക്കോലാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 7 grams ഷാജീരകം കാരവേ സീഡ്സ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 grams ജാതിപത്രി. ഇതൊക്കെയാണ് നമ്മുടെ സ്പൈസസ്. അപ്പോൾ ഈ ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ചോ അത് ഒഴിവാക്കാം. പക്ഷേ അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും നല്ല അസലി മസാലപ്പൊടി ഉണ്ടാക്കാൻ പറ്റുന്നത്. കഴിയുന്നതും അത് ആഡ് ചെയ്യും. അപ്പോൾ ഈ ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡറും മഞ്ഞൾപ്പൊടിയും ഹിമാലയൻ സോൾട്ട് കൂടാതെ ബാക്കി എല്ലാ ഹോൾ സ്പൈസസും കൂടി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഡ്രൈ പാനിലേക്ക് ഇട്ടിട്ട് മീഡിയം ഹീറ്റിൽ 2 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം. മസാലകൾ ചുട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും, അതുവരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ആക്കണം. ഫോർ ദ ഡീറ്റെയിൽഡ് റെസിപ്പി ഇൻ ഇംഗ്ലീഷ് പ്ലീസ് വിസിറ്റ് ദ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ഹോൾ സ്പൈസസ് എല്ലാം കൂടി ചൂടോടുകൂടി തന്നെ മിക്സി ജാറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ആ മാറ്റി വെച്ചിരിക്കുന്ന ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഹിമാലയൻ റോക്ക് സോൾട്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ കല്ലുപ്പ് ഉപയോഗിച്ചാൽ മതി, പക്ഷേ ഹിമാലയൻ സോൾട്ടിന് അതിൻ്റെ ഗുണങ്ങളും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് എയർടൈറ്റ് ഒരു ജാറിൽ സേവ് ചെയ്ത് വെക്കാം. 1 കപ്പോളം മസാലപ്പൊടി വരും. ഇനി നമുക്ക് ചിക്കൻ മസാലയ്ക്ക് ഉള്ളത് നോക്കാം. അപ്പോൾ ഇതേ റെസിപ്പി വെച്ചിട്ട് നമുക്ക് ബീഫ് ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 6-8 ചെറിയ നല്ല എരിവുള്ള പച്ചമുളക് ഇത് വേണം. പിന്നെ ഒരു വലിയ ഒരുപാട് എരിവില്ലാത്ത സൈസ് പച്ചമുളക്, ഞാൻ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഫ്ലെയിമിലിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ആ ചാർ മാർക്സ് വരുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ചൂടുള്ള മുളകും മറ്റേ പച്ചമുളകും രണ്ടും കൂടി ഒരുമിച്ച് ചതച്ചെടുക്കണം. പറ്റുകയാണെങ്കിൽ കല്ലുമ്മലിട്ടിട്ട് തന്നെ ചതച്ചെടുക്കുക, ടേസ്റ്റ് കൂടിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ പച്ചമുളക് ചതച്ചത് റെഡി. ഇതേപോലെ തന്നെ കല്ലിലിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ, ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ. പിന്നെ അടുത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തൈരും ബദാം അരച്ച പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര്, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബദാം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ തോല് കളഞ്ഞിട്ട് അരച്ച് പേസ്റ്റാക്കിയത്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന തൈരിന് പുളി ഇല്ലെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ നാരങ്ങനീരാവാം. 2 വലിയ ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത്, 35 ഗ്രാം അല്ലെങ്കിൽ 2 വലിയ കൈപ്പൊടി
മല്ലിയില, പിന്നെ 30 ഗ്രാം നല്ല ഫ്രഷായിട്ടുള്ള പുതിന ഇല, പിന്നെ ഇവിടെ സവാള എടുത്തിരിക്കുന്നത് 500 ഗ്രാമാണ്, ഒരു 5 സവാള സ്ലൈസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ 1.5 കിലോ ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. നന്നാക്കിയതിന് ശേഷം കഴുകി ഡ്രെയിൻ ചെയ്ത വെയിറ്റാണ്, മീഡിയം സൈസ് പീസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ ഒന്നില്ലെങ്കിൽ പ്രഷർ കുക്കർ അല്ലെങ്കിൽ ഉരുളിയായാലും മതി. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില വേണം കേട്ടോ, മറന്നുപോയി പറയാൻ. ഇപ്പം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 5 പച്ച ഏലക്ക ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 5 സവാള ചേർത്ത് കൊടുക്കാം. ഇതിട്ടിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ, കളർ ബ്രൗണായി പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സവാള നന്നായി ഒന്ന് സോഫ്റ്റായി നന്നായി വഴറ്റി വരും. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ ഒപ്പം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് വഴറ്റി കൊടുക്കണം, ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തുടക്കത്തിൽ ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് കളർ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവിൻ്റെ അനുസരിച്ചിരിക്കും. ചിക്കൻ ചിലപ്പോൾ 1 കിലോ ആണും ചിലപ്പോൾ 1.5 കിലോ ആണും, അതനുസരിച്ചിട്ട് വേണം കേട്ടോ മസാലപ്പൊടി ചേർക്കുന്നത്. അതൊക്കെ കുക്കിൻ്റെ തരമനുസരിച്ച്. മസാലപ്പൊടി ഒന്നും ഇട്ട് നല്ലൊരു മണം വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, വെള്ളം തീരെ പാടില്ല, നന്നായി ഡ്രെയിൻ ചെയ്ത പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാല ഒക്കെ ഈ ചിക്കൻ പീസസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളറ് ഒന്ന് നോക്കും. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാലപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂണോളം പിന്നെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആ നല്ലൊരു ബിരിയാണി മസാലപ്പൊടിയുടെ നല്ലൊരു മണം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ. ആ ചിക്കനൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചിക്കന് ഒരു നല്ല കളർ ഉണ്ടാവില്ല ബിരിയാണിയിൽ കിടക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ടൊമാറ്റോസ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച കട്ടിത്തൈരും ബദാം അരച്ച പേസ്റ്റും രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ തലേന്ന് റെഡിയാക്കി വെച്ച്, അതിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ബദാം അരച്ച പേസ്റ്റും ഉണ്ട്, കട്ടിത്തൈരും. നന്നായി സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം പുതിന ഇല, മല്ലിയില രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ തൈരിന് പുളിപ്പില്ലാന്ന് വെച്ചാൽ മാത്രം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല നമ്മൾ. പ്രഷർ കുക്കറാണെങ്കിൽ ഒരേ ഒരു സ്റ്റീം, അത് കഴിഞ്ഞ് ഓഫാക്കുക. ഉരുളിയാണെങ്കിൽ ടൈറ്റ് മൂടി വെച്ചിട്ട് മൂടി 10 മിനിറ്റ്. പിന്നെ ചിക്കൻ നമ്മുടെ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയമെടുക്കും, അത് തരമനുസരിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈൽ ബിരിയാണിക്ക് കൂടുതലും ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഇതിന് ജീരകശാല റൈസ് യൂസ് ചെയ്താലും വളരെ നല്ലതാണ്, രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 10 മിനിറ്റ് സോക്കിയാൻ വയ്ക്കുകയാണ്. അപ്പോൾ നല്ല അരിയാണെങ്കിൽ 10 മിനിറ്റ് മതി ടൈമർ വയ്ക്കാം, അത് കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് സവാള അരിയാം ചോറിന് വേണ്ടി ആവശ്യമുള്ളത്. ഇതിന് 2 ചെറിയ സൈസ് സവാള മതിയാവും. ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റൈസ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി വെള്ളം പോകണം. ഒരു 15 മിനിറ്റെങ്കിലും ഇത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ബിരിയാണി ചോറുണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു പാത്രം എടുക്കാം. ഇവിടെ കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുന്നുണ്ട്. നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ 2 ചെറിയ സവാള ഇതിട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കനെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഗോൾഡൻ ആവുന്നതിന് മുമ്പ് ഒരു കളറ് മാറി വരുന്നവരെ.
പിന്നെ ദം ചെയ്യാനുള്ള പാത്രം വേറെ നമുക്ക് റെഡിയാക്കാം. ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ പാത്രം ചെറുതായിട്ടൊന്ന് എണ്ണ തടവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉരുളിയാണ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള പാത്രം, ഇതിലേക്ക് മസാലയിൽ നിന്ന് പതുക്കനെ ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഗ്രേവി നമുക്ക് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ചെറിയൊരു സിമ്മിലിട്ടിട്ട് ഒന്ന് കുറുകി വരണ വരും. കുറച്ച് കട്ടിയാൽ ഒരുപാട് ലൂസാവരുത്. അപ്പോൾ ഇവിടെ സവാള കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളറ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗോൾഡൻ ആയിട്ടും ഇല്ല. ഈ സ്റ്റേജിൽ നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ പച്ച ഏലക്ക, ഒരു ടീസ്പൂൺ ഗ്രാമ്പു, പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ജാതിപത്രി ഒരെണ്ണം, ഒരു ഫുൾ ജാതിപത്രി. അത് നന്നായിട്ട് പൊടിക്കണം. ഇതുപോലെ കൈകൊണ്ട് അല്ലെങ്കിൽ കലമിലിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിക്കണം. പിന്നെ ഒരു വലിയ കറുകപ്പട്ട, ഞാനിവിടെ സിലോൺ സിനിമൺ ആണ് ഉപയോഗിക്കുന്നത്. ഇതും കൂടി ചേർത്ത് ആ സവാള നന്നായിട്ട് ഒന്നും കൂടി ഗോൾഡൻ ആവണ വരെയും നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്ത് നന്നായി വെള്ളമൊക്കെ പോയ ബിരിയാണി അരി, ഇവിടെ ജീരകശാലയാണ്. അപ്പോൾ ഗോൾഡൻ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ആ സവാള ഉള്ള കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഗോൾഡൻ കളർ, പാകത്തിന് ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വയലറ്റ് കളറായിരിക്കും ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ആ സവാള നല്ലൊരു ഗോൾഡൻ കളറായതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 7.5 കപ്പ് വെള്ളം, ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. 1 കപ്പ് 240 മില്ലിയുടെ കപ്പാണ്. അപ്പോൾ അത്രയും വെള്ളവും 3.5 ടീസ്പൂൺ ഉപ്പും, കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ അരി അളക്കുന്നതും വെള്ളം അളക്കുന്നതും സെയിം കപ്പ് മെഷർ യൂസ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളക്കാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഗ്രേവി പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ഇത് ദം ചെയ്യാൻ പോണ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദം ചെയ്യുന്ന പാത്രത്തിൽ മസാലയും നമ്മുടെ കുക്ക് ചെയ്തതിന് ശേഷമുള്ള ചോറിടാൻ പാകത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പാത്രമായിരിക്കണം. പിന്നെ സൈഡിൽ എഡ്ജസിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച ഉടനെ നമുക്ക് തീ കുറയ്ക്കണം. തീ കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം കൂടുതൽ നേരം തിളയ്ക്കാൻ വിടരുത്, എന്നാൽ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ തെറ്റിപ്പോകും, എന്നിട്ട് ചോറിൻ്റെ പാകം ശരിയാവില്ല. അപ്പോൾ തിളച്ച ഉടനെ വേഗം അടച്ച് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് അത് അനക്കേണ്ട ആവശ്യമില്ല. ഒരു ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ആ വെൻറ്റൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, മാക്സിമം സ്റ്റീമൊന്നും പോയി തീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ചോറായിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത ഉടനെ പക്ഷെ നമുക്കിതൊന്നും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് പതുക്കിനെ ഇങ്ങനെ പൊക്കി ആ കൂടുതലായിട്ട് ഉള്ള ആവി ഒന്ന് പോവാൻ അനുവദിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അടിയിലിരിക്കണ ചോറ് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകും. ആവശ്യം തോന്നിയാൽ ഒരു സീലിംഗ് ഫാൻ ഉള്ളിടത്ത് കൊണ്ടുപോയി വയ്ക്കാം. അപ്പോൾ ആ കൂടുതലുള്ള ആവി ഒന്ന് വേഗം പോയി കിട്ടും. അപ്പോൾ ഈ ചോറ് വെന്തുടയാൻ ചാൻസ് കുറയും. കാരണം ദമ്മും കൂടി ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ കൂടുതൽ ആവിയിലിങ്ങനെ ഇരുന്ന് അമർന്ന ചോറായിരിക്കരുത്. ബിരിയാണിയുടെ ചോറ് നല്ല മണിമണിങ് പോലെ വിട്ട് വിട്ട് കിടക്കണം. അപ്പോൾ ഇത് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി മാറ്റി വയ്ക്കാം, അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ലെയർ ചെയ്യാൻ ഉപയോഗിക്കും. ഇനി ചെയ്യേണ്ടത് 1/4 കപ്പ് നെയ്യ് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സവാള വീണ്ടും സ്ലൈസ് ചെയ്തത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തലശ്ശേരി ബിരിയാണി പോലെ ബിസ്ത ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഒന്ന് ഗോൾഡൻ ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട്സ് ഇട്ട് ഒന്ന് ഗോൾഡൻ ആക്കാം, അതും മാറ്റി വയ്ക്കാം. 1/4 കപ്പ് കിസ്മിസ് ഇട്ട് നന്നായി ഒന്ന് തുടുത്ത് വരുമ്പോൾ അതും മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ചോറിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ആ നെയ്യ് 2-3 ടേബിൾ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ. റോസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി റോസ് വാട്ടർ ആയിരിക്കണം. ചില റോസ് വാട്ടറിന് ഒരു പെർഫ്യൂം പോലത്തെ ഒരു സ്മെല് കാണും, അത് ഉപയോഗിക്കരുത്. പിന്നെ തെറ്റിപ്പോയി കോസ്മെറ്റിക് പർപ്പസസിന് യൂസ് ചെയ്യുന്ന റോസ് വാട്ടർ ഒട്ടും ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. മുമ്പത്തെ ബിരിയാണി റെസിപ്പിയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ മൈദ വെച്ചിട്ട് സീൽ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന മെത്തേഡുണ്ട്. ഇതുപോലെ ടൈറ്റാക്കി അടച്ച് ചെയ്യുന്നത് പഴയ വീഡിയോയിലത്തെ ക്ലിപ്പാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പഴയ ഒരു തവ അടിയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ.
നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മൾ ഈ പാത്രം വെക്കുന്നത് തന്നെ. ആവി തീരെ പോകരുത്, അതുപോലെ ടൈറ്റായിട്ട് വേണം അടയ്ക്കാൻ. എന്നിട്ട് തീ കുറച്ച് ഒരു 10-15 മിനിറ്റ് ദം ചെയ്താൽ മതി. അതിനുശേഷം കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വിടണം. അതിനുശേഷം തുറന്ന് നോക്കാം ഇതുപോലെ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത് ഈ ദം പൊട്ടിക്കുന്നത്. പിന്നെ ഏറ്റവും കഴിയുന്നതും നമുക്ക് വിറകടുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മുകളിൽ കുറച്ച് കനലും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ഉഷാറായിരിക്കും. അപ്പം നാട്ടിലൊക്കെ ആകുമ്പോൾ പലർക്കും ഇത് പറ്റുന്നതാണ്, നല്ല റിസൾട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഓവനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മെത്തഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് വേണ്ടി നല്ല ഡബിൾ ലെയർ ഹെവി ഡ്യൂട്ടി ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നന്നായി ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. ആവി പോവാത്ത രീതിയിൽ ടൈറ്റായിട്ട് വെക്കാൻ പറ്റും, കട്ടിയുള്ള ഫോയിൽ പേപ്പർ ആകുമ്പോൾ. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ 200°C നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു, നല്ല ചൂട് ഓവനിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് തുറക്കാം. ഇതിനി മസാലയും ചോറും കൂടി അടിയിൽ നിന്ന് വിളമ്പണം പതുക്കനെ. അപ്പോൾ വേറൊരു പാത്രം കൂടി വെക്കാം, അത് ഇളക്കാൻ പാകമുള്ള പാത്രം അല്ലെങ്കിൽ വേറൊരു പാത്രം കൂടി വെക്കാം. എന്നിട്ട് മസാലയും ചോറും മിക്സ് ചെയ്യാണ് ഇവിടെ. വിളമ്പും തോറും നമ്മൾ മസാലയും ചോറും പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ചിക്കനൊന്നും ഉടഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ശരിക്കും നല്ലൊരു മണമാണ് ഈ ബിരിയാണി തുറക്കുമ്പോൾ കിട്ടുന്നത്, നല്ല രസമുള്ളൊരു മണം. അപ്പോൾ ദമ്മ് പാത്രത്തിൽ ഒരുവിധം അര ഭാഗം ഇട്ടതിന് ശേഷം നമുക്ക് ആ മാറ്റി വെച്ചിരുന്ന വെള്ളച്ചോറില്ലേ, അത് ഇനി കുറച്ചിങ്ങനെ വിതറിക്കൊടുക്കാം. ഒരു ലെയർ, ചെറിയ ലൈറ്റായിട്ട് ഒരു ലെയർ. എന്നിട്ട് പിന്നെയും മസാല ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ലെയർ ചെയ്ത് കൊടുക്കാം ആ വെള്ളച്ചോറും മസാലച്ചോറും. ഏറ്റവും അവസാനം മുകളിലിടുന്നത് വെള്ളച്ചോറ് കുറച്ച് ലൈറ്റായിട്ടൊരു ലെയർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒന്നും കൂടി നല്ലൊരു അപ്പിയറൻസ് കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞിട്ട് പറ്റണമെങ്കിൽ ആ ചൂടുള്ള ഓവനിൽ ഫോയിൽ പേപ്പർ വെച്ച് ടൈറ്റായിട്ട് മൂടിയിട്ട് ഒന്നും കൂടി കുറച്ച് നേരം മാറ്റി വെക്കാം. അതിനുശേഷം വിളമ്പിയാൽ മതി, അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്നട്ട്സ്, കിസ്മിസൊക്കെ ഇട്ട് പിന്നെ മുട്ട പുഴുങ്ങിയതും വെച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല ഹിഡിലൻ കായീസ് സ്റ്റൈൽ ബിരിയാണി. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് ഇതേ ബിരിയാണി റെസിപ്പി ബീഫ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് മട്ടനും ഉണ്ടാക്കാം. അപ്പോൾ ബീഫ് ആകുമ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്താൽ മതി. അതിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ തൈര്, പുളിപ്പുള്ള തൈര് ചേർക്കേണ്ട ആവശ്യമില്ല, പുളി കുറഞ്ഞ തൈര് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ബിരിയാണി കായിക്കാട് ബിരിയാണിയുടെ ടേസ്റ്റ് വീട്ടിലറിയണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ റെസിപ്പി ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും വിവരമറിയിക്കണം, ഫോട്ടോസ് അയക്കാനൊന്നും മറക്കരുത്. ഇത് കഴിഞ്ഞൊരു സുലൈമാനി അല്ലെങ്കിൽ ഒരു നാരങ്ങക്കട്ടൻ ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഷാന സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരുപാട് നല്ല റെസിപ്പീസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.